നമസ്കാരം. ഹലോ ചിൽഡ്രൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ച 9-ാം ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങൾ അവിടെ പഠിച്ച് നിർത്തിയായിരുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ എന്താണ് ചതുർഭുജവും ത്രികോണങ്ങളും, അല്ലേ? നമ്മളപ്പോൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഒരു ത്രികോണം വരച്ചതിന് ശേഷം അതിൻ്റെ സെയിം ഏരിയ അല്ലെങ്കിൽ അതേ പരപ്പളവുള്ള മറ്റ് ട്രയാങ്കിൾസ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജം വരച്ചതിന് ശേഷം അതിൻ്റെ അതേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുള്ള എന്താണ് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നേരത്തെ ട്രയാങ്കിളിന് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചു, സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരച്ചു. പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്വാഡ്രിലാറ്ററലിന് അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെ എന്താണ് ഏരിയയ്ക്ക് ഈക്വലായിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടാം? ആ പാരലോഗ്രാം പെടാം, അല്ലെങ്കിൽ എന്ത് പെടാം, സാമാന്തരികം, ആ ചതുരം, അങ്ങനെ എന്താണ് നാല് വശങ്ങളുള്ള ഏതൊരു അടഞ്ഞ രൂപത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? ചതുർഭുജം എന്ന് വിളിക്കാം. ഞാൻ എന്താണ് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം, നാല് വശം വേണമെന്നുള്ളേ, നാല് വശത്തിൽ എന്ത് ചെയ്തു ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. അളവൊന്നും കറക്റ്റൊന്നുമല്ല, ഇഷ്ടമുള്ള അളവിൽ എന്ത് ചെയ്തു ഞാൻ വരച്ചു. ഓക്കെ, ഇതിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരയ്ക്കും? ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്, എ ബി സി ഡി പേര് കൊടുത്തു, അല്ലേ? ത്രികോണം എ ബി സി ഡിയുടെ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരയ്ക്കും? അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യാൻ പോവുകയാണ്, എന്ത് ചെയ്യാൻ പോവാണ്? ബിയും ഡിയും തമ്മിൽ ഞാനങ്ങ് യോജിപ്പിക്കാൻ പോവാണ്, ബിയും ഡിയും തമ്മിൽ യോജിപ്പിക്കാൻ പോവാണ്. അതായത് ഇവിടെ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത്, എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് നോക്കോ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിൽ പരസ്പരം കൂട്ടുന്നതായിരിക്കത്തില്ലേ? ആയിരിക്കും, അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിൽ പരസ്പരം കൂട്ടുന്നതായിരിക്കും. അതാണ് ത്രികോണം എ ബി ഡി, അല്ലേ? ത്രികോണം എ ബി ഡിയുടെയും പിന്നെ അടുത്ത ത്രികോണം ആരാണ്? ത്രികോണം ബി സി ഡി, അല്ലേ? ത്രികോണം ബി സി ഡിയുടെയും ഏരിയകൾ തമ്മിൽ പരസ്പരം കൂട്ടുന്നതായിരിക്കും. അതായത് ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ ഏരിയകൾ പരസ്പരം കൂട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ? ആ ബി ഡിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഞാനൊരു വര നീട്ടി അങ്ങ് വരയ്ക്കാൻ പോവാണ്. ബി ഡിക്ക് സമാന്തരമായിട്ട് ഇതിലൂടെ സിയിലൂടെ എന്ത് ചെയ്യാൻ പോവാണ്? ഞാനൊരു വര നീട്ടി വരയ്ക്കാൻ പോവാണ്. ബി ഡിക്ക് സമാന്തരമായിട്ടാണ് ഞാൻ ആ വര വരച്ചിരിക്കുന്നത്. സിയിലൂടെ ആ വര എന്ത് ചെയ്തു ഞാൻ നീട്ടി അങ്ങ് വരച്ചു. അപ്പോൾ എന്താണ് ബി ഡി എന്ന് പറയുന്ന വരയും ഇപ്പം ഞാൻ സിയിലൂടെ വരച്ച വരയും എന്താണ്? പരസ്പരം സമാന്തര വരകൾ ആണ്, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? എ ബി ഞാൻ കുറച്ച് പുറത്തേക്ക് നീട്ടി എന്ത് ചെയ്തു? ഇപ്പം വരച്ച വരയിലൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടിച്ചു, അല്ലേ? ആ ബിന്ദുവിന് ഞാൻ പി എന്ന പേര് കൊടുത്തു. എന്തെന്ന് പേര് കൊടുത്തു? പി എന്ന് പേര് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചോ, ഈ ബി സി ഡി എന്ന് പറയുന്ന ത്രികോണം കണ്ടില്ലേ, ത്രികോണം ബി സി ഡി എന്ന് പറയുന്ന ത്രികോണം, അതിൻ്റെ അതേ ഏരിയ ഉള്ള മറ്റൊരു ത്രികോണം ഞാൻ കണ്ടെത്തി. ആരാണ്? ത്രികോണം ബി ഡി പി. ആരാണ്? ത്രികോണം ബി ഡി പി, അതായത് ത്രികോണം ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് കണ്ടോ, ത്രികോണം ബി സി ഡി ആണ്. ഈ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഇവിടെ ത്രികോണം ബി ഡി പി കണ്ടോ, ഇപ്പം കിട്ടിയ പുതിയ ത്രികോണം, ത്രികോണം ബി ഡി പിയുടെ ഏരിയയ്ക്ക് തുല്യമാണ്, അല്ലേ? കാരണം എന്താണ്? ബി ഡി എന്ന് പറയുന്ന വരയും അതിന് ഓപ്പോസിറ്റ് വരച്ചിരിക്കുന്ന സമാന്തര വരയിലെ രണ്ട് പോയിൻ്റാണ് സിയും പിയും. അതിൽ രണ്ട് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾസും ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് മുകളിലത്തെ ഇക്വേഷനകത്ത് എന്ത് കൊടുക്കാം? ത്രികോണം എ ബി ഡി പ്ലസ്, ത്രികോണം എ ബി ഡി എന്ന് പറയുന്നത് ഈ ത്രികോണം, അല്ലേ? ബി സി ഡിക്ക് വരെ എന്ത് കൊടുക്കാൻ പോവാണ് ഞാൻ? പുതിയ പേര് കൊടുക്കാൻ പോവാണ്, ത്രികോണം ബി ഡി പി എന്ന പേര് കൊടുക്കാൻ പോവാണ്. കാരണം ത്രികോണം ബി സി ഡിയും ബി ഡി പി എന്താണ് തുല്യമായതുകൊണ്ടാണ് കൊടുത്തത്. നോക്കോ, ഈ രണ്ട് ത്രികോണങ്ങൾ പരസ്പരം തുല്യമാണ്. നോക്കിക്കോ, ഈ ത്രികോണത്തെ ഒഴിവാക്കി, അതിനുശേഷം എന്താണ് നമ്മുടെ പഴയ ത്രികോണം അല്ലേ, ത്രികോണം എ ബി ഡി എന്ന് പറയുന്ന ത്രികോണം, അല്ലേ? അതും ഇപ്പം ഞാൻ വരച്ച പുതിയ ത്രികോണം കണ്ടോ, ത്രികോണം ബി ഡി പി എന്ന് പറയുന്ന ത്രികോണം. ഈ രണ്ട് ത്രികോണങ്ങളോട് ചേർന്നപ്പോൾ എനിക്ക് വലിയ ഒരു ത്രികോണം കിട്ടിയില്ലേ, ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ഒരു ത്രികോണം കിട്ടി. കണ്ടോ, ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ഒരു ത്രികോണം എനിക്കവിടെ കിട്ടി. കണ്ടോ, അതായത് എവിടുന്നാണ് ഞാൻ തുടങ്ങിയത്?
ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവ്. അവിടെ നിന്നല്ലേ തുടങ്ങിയേ? അവിടെ ഞാൻ എന്ത് ചെയ്തത്, ബി ഡി എന്ന വികർണം വരച്ചതിന് ശേഷം രണ്ട് ഭാഗങ്ങളാക്കി ഞാൻ അവിടെ മാറ്റി അല്ലേ. അവിടെ നിന്ന് എനിക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി, ത്രികോണം എ ബി ഡിയും ആരാണ്, ത്രികോണം ബി സി ഡി എന്ന് പറയുന്ന ത്രികോണവും എനിക്ക് അവിടെ കിട്ടി അല്ലേ. ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ബി ഡിക്ക് സമാന്തരമായ സിയിലൂടെ ഒരു വര വരച്ചതിന് ശേഷം എന്ത് ചെയ്തു, ത്രികോണം ബി സി ഡിക്ക് തുല്യമായ മറ്റൊരു ത്രികോണം കണ്ടെത്തി. ത്രികോണം ഏതായിരുന്നു, ബി ഡി പി എന്ന് പറയുന്ന ത്രികോണം. ഓക്കെ അല്ലേ, അത്രയും സെറ്റ് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ത്രികോണവും നമ്മൾ നേരത്തെ വരച്ച ത്രികോണം എ ബി ഡിയും ത്രികോണം ഏതാണ് ബി സി ഡിയുടെ ചേരുമ്പോഴാണ് ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. ഇതിന് പകരം ഞാൻ എന്തെന്ന് കൊടുത്തു, ഇപ്പം കിട്ടിയ പുതിയ ത്രികോണം ബി ഡി പി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ ഏരിയ കൂട്ടി അല്ലേ. ഇത് രണ്ടും കൂടെ പരസ്പരം കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, വലിയൊരു ത്രികോണം കിട്ടിയില്ലേ, ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ത്രികോണം അല്ലേ. ഇങ്ങനെയാണ് എന്ത് കണ്ടെത്തുന്നത്, ചതുർഭുജത്തിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിട്ടുള്ള എന്ത് കണ്ടെത്തുന്നത്, മറ്റൊരു ത്രികോണം കണ്ടെത്തുന്നത്. ത്രികോണഭാഗത്തിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ചുവടെ തന്നിരിക്കുന്ന ചിത്രം അതേ അളവിൽ പകർത്തി വരയ്ക്കുക. പകർത്തി അളവിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ കറക്റ്റ് അളവിലാണ് തന്നിരിക്കുന്നെങ്കിലാണ് ഇത് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടൊന്നുമല്ല തന്നിരിക്കുന്നത്. നമ്മളെന്താണ് കറക്റ്റ് അളവിൽ വരയ്ക്കുക. അതിനുശേഷം ഈ ചതുർഭുജത്തിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം. ഈ ചതുർഭുജത്തിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം എന്ത് ചെയ്യുക, അവിടെ വരയ്ക്കുക. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ജോലി. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഈ ചിത്രം, ഇതേപോലെ ആദ്യം സ്കെയിൽ എടുത്തതിന് ശേഷം എന്ത് അടയാളപ്പെടുത്തി, ഞാൻ 5 സെൻറ്റിമീറ്ററിലൊരു വര ഞാൻ അവിടെ വരച്ചു, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത എത്ര പറഞ്ഞേക്കുന്നത്, 80 ഡിഗ്രി. അടുത്ത കോണത്രയാണ് 80 ഡിഗ്രി അല്ലേ. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, 80 ഡിഗ്രി എത്രയാണ് പ്രൊട്രാക്ടറിൽ ഞാൻ അടയാളപ്പെടുത്തി, എത്രയാണ്, 80 ഡിഗ്രി. അതിനുശേഷം എന്ത് ചെയ്യുക, മുകളിലേക്ക് ഞാൻ ആ പോയിന്റിലൂടെ നീട്ടി അങ്ങ് വരച്ചു. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്, 80 ഡിഗ്രി ആണ്. ഓക്കെ, കഴിഞ്ഞോ? അടുത്ത് എത്ര തന്നിരിക്കുന്നത്, 3 സെൻറ്റിമീറ്റർ. അടുത്ത് എത്ര തന്നിരിക്കുന്നത്, 3 സെൻറ്റിമീറ്റർ. ഇവിടെ കുത്തിക്കൊണ്ട് എത്ര അടയാളപ്പെടുത്തുക, 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അല്ലേ. ഇവിടെ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചിട്ട് അടയാളപ്പെടുത്തുക, എത്ര നിന്ന് കിട്ടി, 3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ. അടുത്ത് എത്ര തന്നിരിക്കുന്നത്, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് അളക്കുക, ഈ സൈഡിൽ നിന്ന് വേണം അളക്കാം. നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ 120 ഡിഗ്രി എടുക്കേണ്ടത്, 120 ഡിഗ്രി എടുത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീട്ടി ഒരു വര വരയ്ക്കുക. ഇതിപ്പോൾ ഇതെത്രയാണ്, 120 ഡിഗ്രി ആണ്. ഫൈനലി ഇതെത്രയാണ്, 4 സെൻറ്റിമീറ്റർ അല്ലേ. എന്ത് ചെയ്യുക, ബസ്സിൽ 4 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ഈ പോയിന്റ് മാർക്ക് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, അപ്പം എനിക്ക് എന്ത് കിട്ടി, അതേ അളവിലുള്ള ക്വാഡ്രിലാറ്ററൽ എനിക്ക് അവിടെ കിട്ടി. ഞാനിത് റഫാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് കോമ്പസും പ്രൊട്രാക്ടറൊക്കെ വെച്ചുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ റഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ അളവിൽ വരച്ചു. ഇനി ഇതിൻ്റെ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ സെയിം ഏരിയ ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. എന്ത് ചെയ്യണം ഞാൻ, വരച്ചതിന് ശേഷം ഇതിൻ്റെ അളവുകളും കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ അതിൻ്റെ ഏരിയ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാം, ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്താണ് അതിനൊരു വികരണം വരച്ചു, അതിനെന്ത് വരച്ചൊരു വികരണം അല്ലെങ്കിൽ ഡയഗണല് ഞാൻ വരച്ചു അല്ലേ. എന്ത് ചെയ്യുക, ഈ വികരണത്തിന് സമാന്തരമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മൂലി കോർണറിലൂടെ എതിർ മൂലയിലൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ ഞാൻ നീട്ടി അങ്ങ് വരച്ചു. ഓക്കെ, എന്താണ് ഈ വരയ്ക്ക് സമാന്തരമായിട്ടാണ് ഞാൻ എന്ത് വരച്ചിരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലൂടെ ഒരു വര വരച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ കോർഡിലാറ്ററിന് പേര് കൊടുക്കാൻ പറഞ്ഞു, എ ബി സി ഡി. ഓക്കെ, പേര് കൊടുത്തു കോർഡിലാറ്ററിൽ എ ബി സി ഡി. ഓക്കെ, ഇനി നോക്കൂ, എ ബി ഞാൻ എന്താണ് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുകയാണ്. നീട്ടി വരച്ച് ഇവിടുത്തെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി ഞാൻ പേര് കൊടുത്തു പി. എന്താ പേര് കൊടുത്തു, പി അല്ലേ. ശ്രദ്ധിക്കുക, അതായത് ത്രികോണം ബി ഡി സിയുടെ, ത്രികോണം ബി ഡി സിയുടെ ഏരിയയും ത്രികോണം എ ബി ഡിയുടെ ഏരിയയും കൂട്ടുമ്പോഴാണ് എനിക്ക് കോഡിലാറ്ററലിൻ്റെ ഏരിയ കിട്ടിക്കൊണ്ട് ഇരുന്നത് അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ബി സി ഡിക്ക് തുല്യമായിട്ട് എന്ത് ചെയ്തു, ഞാൻ മറ്റൊരു ട്രയാങ്കിൾ കണ്ടെത്തി. ട്രയാങ്കിളുടെ പേരാണ് ബി ഡി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ. ത്രികോണം ബി ഡി പി എന്ന് പറയുന്നത് ഈ ത്രികോണവും ഈ ത്രികോണവും പരസ്പരം തുല്യമാണ്. എൻ്റെ വലിയ ത്രികോണം കണ്ടോ, ബി ഡി പി എന്ന് പറയുന്ന ഈ വലിയ ത്രികോണവും പരസ്പരം തുല്യമാണ് അല്ലേ. അതുകൊണ്ട് എന്തായിരിക്കും, ഈ രണ്ട് ത്രികോണങ്ങൾ ചേരുമ്പോൾ കിട്ടിയെങ്കിൽ വലിയ ത്രികോണമല്ലേ. അതായത് ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു വലിയ ത്രികോണം കിട്ടിയോ. ഈ ത്രികോണവും ഈ ത്രികോണവും കയറി കൂട്ടിച്ചേർന്നപ്പോൾ ഉള്ള ഏതാണ്, എ പി ഡി ആരാണ്, ത്രികോണം
APD യുടെ പരപ്പളവിന് തുല്യമാണ് അല്ലേ എന്താണ് ചതുർഭുജം ABCD യുടെ പരപ്പളവ് എന്ന് പറയുന്നത് ആരുടെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും APD യുടെ പരപ്പളവിന് എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ എങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ എന്താണ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് ത്രികോണങ്ങൾ കൂട്ടുന്നതല്ലേ ത്രികോണം ABD അല്ലേ ത്രികോണം ABD യുടെ ഏരിയയും ത്രികോണം BDC Trigonum BDC Ude area Kutunana and the Varana the Chatterfujam ABC Ude Parapala on the Varana lay. But Chatterfujam ABC Ude Parapala Eden Trigonal Kutumberan the Magmanisilai. Aba E Trigonata Tulim and Matur Trigonana Kanta the LA Arca Pagaramani and Kanta the ABD Kipagaram, Alargana Trigonum BCD Kipagaran and Matur Trigonan under the Arana Trigonum BDP Arana Trigonum BDP Karnadana. ആ രണ്ട് ത്രികോണങ്ങൾ പരസ്പരം തുല്യമായിരിക്കും കാരണം എന്താണ് രണ്ട് സമാന്തര വരകൾക്കിടയിൽ ഒരേ പാദവും എതിർമൂല അതിന്റെ എതിരെയുള്ള സമാന്തര വരയിലുമായിട്ടുള്ള ത്രികോണങ്ങൾ എല്ലാം ഏരിയ എന്തായിരിക്കും പരസ്പരം തുല്യം ആയിരിക്കും അവിടെ എനിക്ക് എന്ത് കിട്ടി ത്രികോണം ABD പ്ലസ് ത്രികോണം BDP എന്ന് കിട്ടി അല്ലേ ത്രികോണം ABD യും ത്രികോണം BDP യും കൂട കൂട്ടും അതായത് ഈ ത്രികോണവും ഈ ത്രികോണം കൂട കൂട്ടുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത് ദാ ഇവിടെ വലിയ ത്രികോണം കിട്ടിയോ APD എന്ന് പറയുന്ന വലിയ ത്രികോണം എനിക്ക് കിട്ടി അല്ലേ അപ്പോൾ ചതുർഭുജം ABCD യുടെ പരപ്പളവ് എന്തിനു തുല്യമാണ് ത്രികോണം APD യുടെ പരപ്പളവിന് പരസ്പരം തുല്യം ആണ് ഓക്കേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നേ വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ ഒരു കോൺ 60 ഡിഗ്രി ആയിട്ടുള്ള എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ എന്ത് വരയ്ക്കുക ഒരു റോംബസ് വരയ്ക്കുക സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് വരയ്ക്കുക അല്ലേ അപ്പോൾ റോംബസിന്റെ പ്രത്യേകത എന്താണ് ആ എല്ലാ വശങ്ങളും എന്തായിരിക്കും പരസ്പരം തുല്യമായിരിക്കും ജസ്റ്റ് ഞാൻ റഫ് ഫിഗർ വരയ്ക്കാം അല്ലേ റോംബസിന്റെ പ്രത്യേകത എന്തായിരിക്കും എല്ലാ വശങ്ങളും എന്തായിരിക്കും പരസ്പരം തുല്യമായിരിക്കും ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഇതും 6 സെന്റിമീറ്റർ ഇതും 6 സെന്റിമീറ്റർ ഇതും 6 സെന്റിമീറ്റർ അല്ലേ റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാരലോഗ്രാം തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും പാരലൽ ആയിരിക്കും ഈ വശവും പാരലൽ ആയിരിക്കും എന്തായിരിക്കും ഈ രണ്ട് വശവും പരസ്പരം പാരലൽ ആയിരിക്കും അല്ലേ ഒരു കോൺ എത്ര ഡിഗ്രി ആണെന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ഒരു കോൺ 60 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും അടുത്തടുത്തുള്ള രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും 180 എന്ന് കിട്ടും അല്ലേ ഒരു കോൺ എത്രയാണ് 60 ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ മറ്റേ കോൺ എത്രയായിരിക്കും 180 നിന്ന് 60 കുറച്ചാൽ പോരെ എത്ര കിട്ടും 120 ഡിഗ്രി ഇത് എത്ര കിട്ടി എനിക്ക് 120 ഡിഗ്രി ആണെന്ന് കിട്ടി അപ്പോൾ ഈ റഫ് ഫിഗർ ആണത് ഈ അളവിൽ എന്ത് വരയ്ക്കുക ഒരു റോംബസ് അല്ലെങ്കിൽ എന്ത് വരയ്ക്കുക സമഭുജ സാമാന്തരികം വരയ്ക്കുക അല്ലേ വശങ്ങളെല്ലാം എന്തായിരിക്കണം തുല്യം ആയിരിക്കണം അല്ലേ ഇതിൻ്റെ സെയിം ഏരിയ ഉള്ള എന്ത് വരയ്ക്കുക മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ റോംബസ് വരയ്ക്കാം അല്ലേ സൈഡ്സ് എത്ര എടുക്കാൻ പോകണം 6 സെൻറ്റിമീറ്ററിൽ ഞാനൊരു വര വരച്ചു 6 സെൻറ്റിമീറ്റർ ഓക്കെ അതിനുശേഷം എന്താണ് ഇവിടെ കുത്തിക്കൊണ്ട് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ് 60 ഡിഗ്രി അടയാളപ്പെടുത്തി മുകളിലേക്ക് ഞാനൊരു വര വരച്ചു എത്ര അടയാളപ്പെടുത്തിയത് 60 ഡിഗ്രി എടുത്തിട്ട് ഞാൻ മുകളിലേക്ക് ഒരു വര വരച്ചു ഇതെത്രയാണ് 60 ഡിഗ്രി അതിനുശേഷം എന്താണ് ഇവിടെ എത്രയാണ് 120 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു മുകളിലേക്ക് ഞാനൊരു വര വരച്ചു ഇതെത്രയാണ് 120 ഡിഗ്രി ആണ് അല്ലേ ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞിരിക്കുന്നത് ആ വശങ്ങൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ഇവിടെ കുത്തിക്കൊണ്ട് എത്രയാണ് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഇവിടെയും കുത്തിക്കൊണ്ട് എത്ര അടയാളപ്പെടുത്തി 6 സെൻറ്റിമീറ്റർ ആ രണ്ട് വശങ്ങൾ പരസ്പരം എന്ത് ചെയ്തു ഞാൻ അങ്ങ് യോജിപ്പിച്ചു ആ രണ്ട് വശങ്ങൾ എന്ത് ചെയ്തു പരസ്പരം യോജിപ്പിച്ചു ABCD എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ് സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് ആണ് വശങ്ങളെല്ലാം എന്തായിരിക്കും പരസ്പരം തുല്യമായിരിക്കും നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ ഇത് എത്ര കിട്ടും 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ ഇതിൻ്റെ പരപ്പളവിന് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം കിട്ടണം ത്രികോണത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഞാൻ പറയാൻ വിട്ടു എന്തായിരിക്കണം അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം മട്ട ത്രികോണം ആയിരിക്കണം എന്തായിരിക്കണം മട്ട ത്രികോണം ആയിരിക്കണം ശ്രദ്ധിച്ചോണേ ഞാൻ എന്താണ് ഇവിടെ നിന്നൊരു വര ഞാൻ വരച്ചു ഒരു ഡയഗണൽ വരച്ചു ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഈ 120 ഡിഗ്രി കോണിനെ എന്താക്കി മാറ്റും രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റും അപ്പോൾ ഇതും 60 ഡിഗ്രി ആകും ഇതും എത്രയാകും 60 ഡിഗ്രി ആയിട്ട് മാറും അല്ലേ ആരുടെ പ്രത്യേകതയാണ് റോംബസിൻ്റെ പ്രത്യേകതയാണ് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് എന്ത് ചെയ്യുക ഇതിന് ഓപ്പോസിറ്റ് അതായത് BDക്ക് ഓപ്പോസിറ്റ് സിയിലൂടെ എന്ത് വരച്ചു ഒരു പാരലൽ ലൈൻ വരച്ചു AB എന്ത് ചെയ്തു കുറച്ചുകൂടെ AB കുറച്ചുകൂടെ എന്ത് ചെയ്തു നീളത്തിൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു കൂട്ടി മുട്ടിച്ചു അല്ലേ ഒരു പോയിൻ്റ് കിട്ടിയില്ല എനിക്ക് P എന്ന പേരിൽ ഞാൻ ആ പോയിൻ്റ് എടുത്തു
Okay. P in the point in the edu, Yanero, pointed to. Pasadigia, either Aruba the degree anangile, E conum etre ericim, Aruba the degree ericim, ala corresponding angles, particular lamel, the Aruba degree anangle do three ericim, Aruba the degree than ne, Iricim. Ale, but the other thing, Evare, and the Samantha legend just east side of the Marty Virgin, the Manaslam at it. The E fagon and just a Marty Virgin, either B, P, C, D എന്ന് പറയുന്ന പോർഷനാണ് ഞാൻ വരച്ചു കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനെ നോക്കിക്കോ ഇവിടെ ഞാൻ എന്ത് ഏതൊക്കെ ലൈൻസ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യണം ഡി യും പി യും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യണം എന്താണ് ഡി യും പി യും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യണം അപ്പോൾ എനിക്ക് ഇവിടെ രണ്ട് ആംഗിൾ കിട്ടി രണ്ട് ആംഗിൾ 60 ഡിഗ്രി രണ്ട് ആംഗിൾ ആക്കി മാറ്റിയിട്ടുണ്ട് ആ പടമാണ് ഞാൻ ജസ്റ്റ് മാറ്റി വരച്ചിരിക്കുന്നത് ഇതാണ് ബി പി സി ഡി അണ്ട് ഈ ക്വാഡ്രിലാറ്ററൽ ആണ് ഞാൻ മാറ്റി വരച്ചിരിക്കുന്നത് ഇത് രണ്ടും എന്താണ് പരസ്പരം പാരലൽ ആണ് ഇതും ഇതും എന്താണ് പരസ്പരം പാരലൽ ആണ് അപ്പോൾ ഈ കിടക്കുന്ന പോർഷൻ എന്ത് തന്നെയാണ് ഒരു പാരലോഗ്രാം തന്നെ ആണ് അല്ലേ പാരലോഗ്രാം ഡയഗണൽ എന്ത് ചെയ്യുന്നു ഒരു കോണിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയാണ് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി എത്ര ആയിട്ട് മാറി 30 ഡിഗ്രി ആയിട്ട് മാറി അല്ലേ ഇവിടെ 120 ഡിഗ്രി 60 ആയിട്ട് മാറി ഇവിടെ എന്ത് ചെയ്തു ആ 60 ഡിഗ്രി 30 ആയിട്ട് മാറി കാരണം എന്താണ് ദാ ഇവിടെ നമ്മൾ വരച്ചിട്ടില്ലേ ബി ഡി സി പി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മറ്റൊരു പാരലോഗ്രാം തന്നെ ആണ് ഓക്കെ ഇനി നോക്കൂ നമുക്ക് എന്ത് കിട്ടി റോംബസ് ആരായിരുന്നു എ ബി സി ഡി അല്ലെ എ ബി സി ഡിയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ കിട്ടി നേരത്തെ പറഞ്ഞ കണക്കൻ ആരാണ് എ പി ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ കിട്ടി ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ കിട്ടി കാരണം എന്താണ് ആ ഇതും ഈ ട്രയാംഗിളുടെ കൂട്ടുനേരുന്നു എന്തെന്ന് പറയുന്നത് ഈ റോംബസിൻ്റെ അല്ലെങ്കിൽ എന്താണ് സമഭുജ സമാന്തരികത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ ഇതിന് തുല്യമായിട്ടുള്ള എന്ത് കിട്ടി മറ്റൊരു ത്രികോണം കിട്ടി ഈ ത്രികോണത്തിന് തുല്യമായ മറ്റൊരു ത്രികോണം കിട്ടി എനിക്ക് അല്ലേ അപ്പോൾ എന്ത് ചെയ്തു ആ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴായിരുന്നു എനിക്ക് റോംബസിൻ്റെ ഏരിയ കിട്ടിയിരുന്നത് ഇതിന് ഇവനെ ഞാൻ എന്ത് ചെയ്തു അങ്ങ് ഒഴിവാക്കി അതിനുശേഷം എന്ത് ചെയ്തു പുതിയതായിട്ട് കിട്ടിയ ത്രികോണം ബി ഡി പി അവിടെ എന്ത് ചെയ്തു ഞാൻ കൊണ്ടുവന്നു അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ കിട്ടിയ വലിയ ത്രികോണം എ പി ഡി ആണെന്ന് പറയുന്നത് ഈ സമഭുജ സാമാന്തരികം എ ബി സി ഡിയുടെ പരപ്പളവിന് തുല്യമായിട്ടുള്ള ത്രികോണമെന്ന് പറയുന്നത് അല്ലേ ഇനി നോക്കുക അതെന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മട്ടത്രികോണമാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു കോൺ എത്ര നീട്ടി കോൺ എ എത്ര നീട്ടി 60 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ അതായത് ഇവിടുത്തെ കോണില്ലേ കോൺ എ പി ഡിയിലെ കോൺ പി അതായത് ത്രികോണം എ പി ഡിയിൽ കോൺ പി എത്രയായിരിക്കും 30 ഡിഗ്രി ആയിരിക്കും ത്രികോണം എ പി ഡിയിലെ കാര്യമാണേ പറയുന്നത് കോൺ പി എത്രയായിരിക്കും അല്ലാതെ കോൺ പി മൊത്തം നോക്കുകയാണെങ്കിൽ എത്രയാണ് 60 ഡിഗ്രിയാണ് ഈ ത്രികോണം എ പി ഡിയിൽ കോൺ പി എത്രയാണ് 30 ഡിഗ്രി ആണ് അല്ലേ ഫൈനലി ഇതാണ്ട് ഈ കോണല്ലേ നമുക്ക് വേണ്ടത് അതായത് എ ഡി പി എന്ന് പറയുന്ന കോൺ അല്ലേ കോൺ എ ഡി പി എത്രയായിരിക്കും ഒരു ത്രികോണത്തിലെ മൊത്ത കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ് 180 ഡിഗ്രിയാണ് രണ്ട് കോണുകൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കോൺ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ആ രണ്ട് കോണുകൾ പരസ്പരം കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക 180 നിന്ന് കുറച്ചാൽ മതി എത്ര നേട്ടം 180-90 സമം എത്ര ഡിഗ്രിയാണ് കിട്ടും 90 ഡിഗ്രിയാണെന്ന് കിട്ടും ഈ ആംഗിൾ എനിക്ക് എത്രയാണ് കിട്ടി 90 ഡിഗ്രിയാണെന്ന് കിട്ടി അതുകൊണ്ട് ത്രികോണം എ പി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു മട്ടത്രികോണം ആയിരിക്കും ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് അളവുകളിലൊന്നും മാറ്റം വരുത്താതെ കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കുക അപ്പം ത്രികോണം എ പി ഡി എന്താണെന്ന് കിട്ടും ആ റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം എ ബി സി ഡിയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആണെന്നും കിട്ടും എ പി ഡി എന്ന് പറയുന്നതെന്ന് കിട്ടും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമാണെന്നും കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സമ പഞ്ചഭുജം വരച്ച് അതിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സമ പഞ്ചഭുജം വരച്ച് ഇത്ര അല്ലെങ്കിൽ എന്താണ് റെഗുലർ പെൻഡഗൺ വരച്ചിട്ട് സെയിം ഏരിയയുള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ നേരത്തെ നമ്മൾ എന്തായിരുന്നു ക്വാഡ്രിലാറ്ററൽ നാല് വശമുള്ളതിനാണ് മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു അതിന് മുന്നേ പഠിച്ച് ട്രയാംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു പക്ഷേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു റെഗുലർ പെൻഡഗൺ അല്ലെങ്കിൽ സമ പഞ്ചഭുജം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എത്ര സൈഡ്സ് കാണും 5 സൈഡ്സ് കാണും അല്ലേ 1, 2, 3, 4, 5 ആ 5 സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും 5 സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതേപോലെ 5 ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ
അതിന് വശങ്ങൾ എന്താണ്, നമുക്ക് എത്ര ആയിരിക്കണമെന്ന് പറയണം തന്നിട്ടൊന്നുമില്ല. ഒരു വശം ഇന്ന എടുക്കണമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വശം വേണമെങ്കിൽ എടുക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ ആംഗിൾസ് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയാണ്, റെഗുലർ പെൻഡഗൺ ആണെങ്കിൽ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അതിന് മുന്നേ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, ഒരു റെഗുലർ പെൻഡഗണിൻ്റെ അകത്ത് ഇന്നർ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ എന്താണ് അകക്കോണുകളുടെ തുക, ഈ അഞ്ച് കോണും കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എന്തുണ്ട്, ഒരു ഇക്വേഷനുണ്ട്. അതായത് n മൈനസ് 2 ഇൻറ്റു 180, n മൈനസ് 2 ഇൻറ്റു 180 അല്ലേ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ. ഇതെന്താണ്, പെൻഡഗൺ ആയതുകൊണ്ട് എത്ര സൈഡ്സ് ഉണ്ട്, 5. 5 മൈനസ് 2 ഇൻറ്റു 180 എന്ന് കിട്ടും അല്ലേ. 5 മൈനസ് 2 എത്രയാണ്, 3 അല്ലേ. 3 ഗുണം 180 സമയം എത്ര കിട്ടി, 540 ആണെന്ന് കിട്ടും. എത്രയാണെന്ന് കിട്ടി, 540 ആണെന്ന് കിട്ടി അല്ലേ. അതായത് ഒരു റെഗുലർ പെൻഡഗണിലെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് ഈ അഞ്ച് കോണും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി, 540 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരാംഗിൾ കണ്ടെത്തിക്കൂടെ, എത്ര ആംഗിൾ ഉണ്ട്, 1, 2, 3, 4, 5. ഒരാംഗിൾ എത്രയായിരിക്കും, 540 ഡിവൈഡ് ബൈ എത്രയായിരിക്കും, 5 ആയിരിക്കത്തില്ല, എത്ര എന്ന് കിട്ടും, 108 ഡിഗ്രി. ഒരാംഗിൾ എനിക്ക് എത്രയാണെന്ന് കിട്ടി, 108. അങ്ങനെയാണെങ്കിൽ എല്ലാം എത്ര തന്നെ ആയിരിക്കും, 108 തന്നെ ആയിരിക്കും. എല്ലാ ആംഗിളും എത്രയായിരിക്കും, 108 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി വരയ്ക്കാം. സിമ്പിൾ അല്ലേ, എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കൂ. ആദ്യം സൈഡ്സ് തന്നിട്ടുണ്ടോ, റെഗുലർ പെൻഡഗണിന് ഇന്ന സൈഡ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള സൈഡ് എടുക്കുക, ഞാൻ ഇവിടെ 5 എടുത്ത് വരയ്ക്കുകയാണ്. 5, 6 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, അതായത് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്നത് എടുക്കാവും. ഓക്കെ, അപ്പം ഞാൻ എന്താണ് എടുക്കുകയാണ്, ഇവിടെ 6 എടുക്കാം. 6 സെൻറ്റിമീറ്ററിൽ ഞാനൊരു വര വരച്ചു. ഓക്കെ, ഇത് 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് എത്രയാണ്, 108 ഡിഗ്രിയാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുത്തിക്കൊണ്ട് എത്ര എടുത്തു, 108 ഡിഗ്രി എടുത്ത് മുകളിലേക്ക് വര വരച്ചു. ഇവിടെ എന്താണ്, പൊട്രാക്കിൽ 108 എടുത്തിട്ട് മുകളിലേക്ക് ഒരു വര വരച്ചു അല്ലേ. എത്ര എന്ന് കിട്ടി എനിക്ക്, 2 ആംഗിളും. ഇത് 108 ഡിഗ്രിയാണെന്ന് കിട്ടി, ഇതും എത്രയാണെന്ന് കിട്ടി എനിക്ക്, 108 ഡിഗ്രിയാണെന്ന് കിട്ടി അല്ലേ. അതും 108 ഡിഗ്രിയാണെന്ന് അവിടേക്ക് അവിടെ കിട്ടി. ഇത് 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഈ വശങ്ങളെല്ലാം എത്ര തന്നെ ആയിരിക്കണം, 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് എന്തെടുത്തു, ഇവിടെ കോമ്പസിൽ കുത്തിക്കൊണ്ട് ഞാനൊരു 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി, ഇവിടെ നിന്ന് കോമ്പസിൽ കുത്തിക്കൊണ്ട് ഞാൻ എന്താ അടയാളപ്പെടുത്തി, 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കോൺ 108 ഡിഗ്രി ആയിരിക്കണം അല്ലേ. ഇവിടെ കുത്തിക്കൊണ്ട് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തി ഞാൻ, 108 ഡിഗ്രി അടയാളപ്പെടുത്തി, മുകളിലേക്ക് ഒരു വര ഞാൻ വരച്ചു. ഇവിടെയും കുത്തിക്കൊണ്ട് എന്ത് ചെയ്തു, 108 ഡിഗ്രി അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുകളിലേക്ക് ഒരു വര വരച്ചു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 108 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്, 108 ഡിഗ്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അളന്ന് നോക്കുക, ഇതും 6 സെൻറ്റിമീറ്റർ വരും, ഇതും 6 സെൻറ്റിമീറ്റർ വരും. ഈ ആംഗിൾ എത്രത്തും കിട്ടും, 108 ഡിഗ്രിയാണെന്നും കിട്ടും. എനിക്കിപ്പോൾ എന്ത് കിട്ടി, ഇവിടെ ഒരു റെഗുലർ പെൻഡഗൺ അല്ലെങ്കിൽ എന്ത് കിട്ടി, സമപഞ്ചഭുജം എനിക്കിവിടെ കിട്ടി. ഓക്കെ, ഇതിൻ്റെ സെയിം ഏരിയയുള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം പേര് കൊടുക്കട്ടെ. ആദ്യം ABCDE, ഞാൻ ആ റെഗുലർ പെൻഡഗണിന് പേര് കൊടുത്തു, ABCDE എന്ന് പേര് ഞാൻ കൊടുത്തു അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ബിയും ഡിയും തമ്മിൽ ഞാൻ യോജിപ്പിക്കാൻ പോവുകയാണ്. ബിയും ഡിയും തമ്മിൽ ഞാൻ യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോ, ബിയും ഡിയും യോജിപ്പിച്ചപ്പോൾ എനിക്കിവിടെ ത്രികോണം കിട്ടി. ത്രികോണം BDC എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി. ആരാണ്, ത്രികോണം BDC എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി അല്ലേ. ആ ത്രികോണത്തിന് തുല്യമായ മറ്റൊരു ത്രികോണം ഞാൻ കണ്ട് വരയ്ക്കാൻ പോകണം. എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാം, BDക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്യുക, ഡിയിലൂടെ സിയിലൂടെ എന്ത് വരയ്ക്കുക, ഒരു വര വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിങ്ങോട്ട് കൂട്ടിമുട്ടിക്കുക അല്ലേ. അതിനുശേഷം ഡിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കുക, പേര് കൊടുത്തു P അല്ലേ. അപ്പൊ ത്രികോണം BDCയുടെ ഏരിയയ്ക്ക് തുല്യമായ മറ്റൊരു ത്രികോണം എനിക്ക് കിട്ടി. ആരാണ്, ത്രികോണം BDP എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി. ആരാണ്, ത്രികോണം BDP കിട്ടിയോ, ത്രികോണം BDP എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി. കാരണം ആ രണ്ട് ത്രികോണങ്ങൾ പരസ്പരം തുല്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് പഠിച്ച മെത്തേഡ് തന്നെ, രണ്ട് പാരലൈൻസിന് ഇടയിൽ ഒരേ ബേസിലുള്ള ട്രയാംഗിൾസ് അല്ലേ. അതുകൊണ്ട് ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ അടുത്ത വശങ്ങൾ യോജിപ്പിക്കുകയാണ്. നോക്കിക്കോ, AD എന്ന് പറയുന്ന വശം ഞാൻ യോജിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടി. ആരാണ്, ട്രയാംഗിൾ ADE എന്ന് പറയുന്ന ട്രയാംഗിൾ കിട്ടി. ട്രയാംഗിൾ ADE എന്ന് പറയുന്ന ട്രയാംഗിൾ എനിക്കവിടെ കിട്ടി അല്ലേ. അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കാൻ എന്ത് ചെയ്യുക, ഇതിന് ഓപ്പോസിറ്റ് ഇയിലൂടെ എന്ത് വരയ്ക്കുക, ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇതെന്ത് ചെയ്യുക,
ഇങ്ങോട്ട് കൂട്ടിമുട്ടിക്കുക അല്ലേ അപ്പോൾ എന്താണ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെയാണ് കൂട്ടിമുട്ടുന്നത് കരുത് അതിനുശേഷം എന്ത് ചെയ്തു ഈ രണ്ട് വരകൾ തമ്മിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ പരസ്പരം യോജിപ്പിച്ചു അപ്പോൾ എനിക്കവിടെ പുതിയൊരു ട്രയാംഗിൾ കിട്ടി എന്താണ് ട്രയാംഗിൾ എ ഡി ക്യൂ എന്ന് പറയുന്ന ട്രയാംഗിൾ കിട്ടി ട്രയാംഗിൾ എ ഡി ക്യൂ എന്ന് പറയുന്ന ട്രയാംഗിൾ എനിക്കവിടെ കിട്ടി അല്ലേ എന്ത് ചെയ്തു ഈ രണ്ട് ഭാഗത്തെ ഞാൻ മാറ്റി അപ്പോൾ എനിക്കിവിടെ ത്രികോണം ആർക്ക് പകരം ബി ഡി സിക്ക് പകരം മറ്റൊരു ത്രികോണം കിട്ടി ത്രികോണം ബി ഡി പി എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി അതേപോലെ എന്താണ് ത്രികോണം എ ഡി ഇക്ക് പകരം എനിക്ക് മറ്റൊരു ത്രികോണം അവിടെ കിട്ടി തുല്യ പരപ്പുള്ള ത്രികോണം എ ഡി ക്യൂ എന്ന് പറയുന്ന ത്രികോണം എനിക്കവിടെ കിട്ടി അല്ലേ ഇനി ശ്രദ്ധിക്കുക നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന പഞ്ചഭുജം അല്ലെങ്കിൽ എന്താണ് ആ റെഗുലർ പെൻഡഗൺ എ ബി സി ഡി ഇ അല്ലേ എന്താണ് പഞ്ചഭുജം എന്തിൻ്റെയാണ് എ ബി സി ഡി ഇയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു ആ നോക്കിക്കോ അതിൻ്റെ രണ്ട് ഭാഗമൊക്കെ ഇവിടെ ഒരു ത്രികോണം കിട്ടിയില്ലേ ത്രികോണം എ ഡി ഇ എന്ന് പറയുന്നുണ്ട് ഈ ത്രികോണം ഇല്ലേ ത്രികോണം എ ഡിയുടെ ഏരിയയും നടുക്കത്തെ ത്രികോണം ഇല്ലേ ആരാണ് ത്രികോണം എ ബി പി എന്ന് പറയുന്ന ത്രികോണം അല്ലേ ത്രികോണം എ ബി പിയുടെ ഏരിയയും പ്ലസ് എന്തായിരുന്നു എൻ്റെ പഴയ ത്രികോണം ആരായിരുന്നു ബി ഡി സി എന്ന് പറയുന്ന ആദ്യം ഞാൻ വരച്ചു മാറ്റിയ ത്രികോണം അല്ലേ ത്രികോണം ബി ഡി സിയുടെയും ഏരിയയ്ക്ക് പരസ്പരം എന്തായിരുന്നു തുല്യം ആയിരുന്നു അല്ലേ ഇത് ആദ്യം വരച്ച ഈ ത്രികോണവും അതിനുശേഷം എന്താണ് രണ്ടാമത് വരച്ച ഈ ത്രികോണവും പിന്നെ നടുക്കുള്ള ഈ ത്രികോണം കൂടെ കൂട്ടുന്നതായിരുന്നു എന്ന് പറയുന്നത് പെൻഡഗൺ എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എ ഡിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാണ് ത്രികോണം എ ഡി ക്യൂ എന്ന് പറയുന്ന ത്രികോണം കണ്ടതുകൊണ്ട് ഈ ത്രികോണം അല്ലേ അതേപോലെ നടുക്ക് ത്രികോണം എ ബി പി അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം എന്ത് ചെയ്തിട്ടില്ല നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല ഇനി ത്രികോണം ബി സി ഡിക്ക് തുല്യമായിട്ടുള്ള ത്രികോണം ബി സി ഡിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാണ് ത്രികോണം ബി ഡി പി എന്ന് പറയുന്ന ഈ ത്രികോണം കണ്ടോ ത്രികോണം ബി ഡി പി എന്ന് പറയുന്ന ഈ ത്രികോണം അല്ലേ ആ മൂന്ന് ത്രികോണങ്ങളും കൂടെ ചേർന്നപ്പം എനിക്കിത് വലിയൊരു ത്രികോണം കിട്ടിയോ കണ്ടോ ആ മൂന്ന് ത്രികോണങ്ങളോട് ചേർന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി വലിയ ഒരു ത്രികോണം എനിക്കവിടെ കിട്ടി അല്ലേ ആ ത്രികോണത്തിൻ്റെ പേരെന്താണ് ത്രികോണം ആ പി ക്യൂ ഡി എന്ന് പറയുന്ന വലിയൊരു ത്രികോണം കിട്ടി എനിക്ക് എന്ത് കിട്ടി ത്രികോണം പി ക്യൂ ഡി എന്ന് പറയുന്ന വലിയൊരു ത്രികോണം കിട്ടി അല്ലേ ഞാനവിടെ എന്താ ചെയ്ത ക്വസ്റ്റ്യനിൽ ആ പഞ്ചഭുജത്തെ എന്ത് ചെയ്തു ആദ്യം ഒരു ഡയഗണൽ വരച്ചിട്ട് എന്ത് ചെയ്തു ഒരു ത്രികോണമാക്കിയിട്ട് ആ ത്രികോണത്തിന് തുല്യമായി മറ്റൊരു ത്രികോണം കണ്ടെത്തി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ എന്താണ് ഒരു ത്രികോണം വരച്ചിട്ട് അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം കണ്ടെത്തി അത് മൂന്നും കൂടെ പരസ്പരം കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി വലിയൊരു ത്രികോണം കിട്ടി ത്രികോണം ആരാണ് പി ക്യൂ ഡി എന്ന് പറയുന്ന വലിയൊരു ത്രികോണം എനിക്കിവിടെ കിട്ടി അല്ലേ അപ്പോൾ എന്ത് കിട്ടി ഇവിടെ വരച്ച റെഗുലർ പെൻഡഗൺ അല്ലെങ്കിൽ എന്താണ് സമ പഞ്ചഭുജത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു ത്രികോണം എനിക്കവിടെ കിട്ടി ത്രികോണം പി ക്യൂ ഡി അല്ലേ ഇപ്പോൾ കിട്ടിയോ കുറച്ച് ടഫാണെന്നറിയാം നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ മനസ്സിലാകും ഓക്കെ അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക